हलो मचे नमस्कार या मनोज मई डी टीप एम पीसी वीडियो एल स्वागत अब नामिंदापी और ताई पॉपुलर फ्रोग अदाय करंगी फ्रोगा कम अब इन मुंबर वीडियो कम जंप फ्रोग ताई फ्रोग कौलो अब अब नसल्ट फ्रोग तेद अब नमक अब नरते वीडियो कहें या ता डिस्क्रिप्शन अंत लिंक को कं नोक अब नमुक ई वीडियो नमुक अब इतर मरतड़ी नमुक और इंज वो नमक अलक अद मुझे और इंज नील मुझे इन नमक सेंटर कूड़ा ओटक ड्रिल मिशीनवर वेट या सूची को नाम कुरचर इन आकिया मे हाईकोलू हॉलिटेड़े नमक पेपर इन ना वशन उरच क्लीन आकण अब ना कोर्णर वे इले ना कोर्णर उरच षेपिल नाम षेपा की उरचड़े इन कुछ फिनीिंग इोले कमी नमक वाचे वाचे ना साधारण इतने वयर कष्णती वरुद चेब इन ऊरी और सपोर्टिव चिटिकोड़कण इवे फिर नमुक आवश्यक इतने पे पेटियो अलग इतर इरीपि पेटी नमुक आवश्यु अब नमक चुनाव पीसा वेटीएकना वेटीएड़े नमक चीस इन कट्जे इन चेद नमक इन वरच काल ना हेट वर आी नमक वरच नमुक कट्टिया नामिद कट्जे इन नमुक इवड़े इवड़े इवे ओर हॉलिट ना हॉलिट क्लियर उरच सूची कोई नमक क्लियर अगर हॉले का फ्लैट अड़े नाम करक्ट इवे पड़ी शेष और वश इोट मड़क काो अदल इवे और भाग इोट भाग इोट मड़क नोक पेट इोल मड़को ई कटी कमी नाम उरच मरती पीसो इनको कैटिकोड़ नमक मोड़ी पे अड़क यानिवेड़े फैब्रिक पे यानिवे अटी नील कलर ऐसा कलर वे नमुक कुछ वे कणुपोले नमुक वरच ना सैड वे वरक नमुक इन कणुपोल वरच इन मोड़े या फ फ्लक्सी कुक अलग फेवी कुक इटकें अद ना मीन कड़ी पे इलगिपाटी ना पे इलगिपूल नमें पश उ नमक डबल हुक सैट अब ई डबल हुक एंतल वीडियो कमु डबिंग अलग सैटेल क्यों या व्यक्त पर अब निदय कंकी या लिंक डिस्क्रिप्शन को अब न डबल हुक सैटे इन एंजा इतने रु मु यानि रु मुकूटे और मुतिटा मे यानि रोक രണ്ട് മുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ആ ഒരു പീസ് നമ്മൾ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാണ് ദേ ഇത് ഇടുമ്പോൾ നന്നായി തിരിയുന്നുണ്ട് കാണുന്നുണ്ടാവല്ലോ അല്ലേ കണ്ട ഇതുപോലെ തിരിയണം ഇതുകൂടി ഇട്ടതിനു ശേഷം ഇതിന്റെ മോളിൽ ഒരു മുത്ത് കൂടി നമുക്ക്
ഇട്ട് കൊടുക്കാം. ഒരു മുത്തോടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഇതൊന്ന് ചുറ്റിക്കെട്ടാം. നമുക്ക് ഇത് തിരിയണം. ഇത് ടൈറ്റാകാൻ പാടില്ല. നമ്മൾ കെട്ടുമ്പോൾ ഒരിക്കലും എപ്പോഴും അത് കെട്ടും. കെട്ടുമ്പോൾ നമുക്കിതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിത് ഇവിടെ കെട്ട് ചുറ്റി കെട്ടുന്ന സമയത്ത് ടൈറ്റാകാതെ ശ്രദ്ധിക്കണം. ബാക്കി വരുന്ന പീസേ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഊതുമ്പോൾ തിരിയണം കേട്ടാ. തിരിയുന്നുണ്ട. ഇനി നമുക്ക് രണ്ട് ഇയർഫോണിൻ്റെ പീസ് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെ കയറ്റണം എന്നുള്ളത്. അത് കണ്ടാൽ മതിയാവും. അപ്പം നമ്മുടെ അടിപൊളി ലൂറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ടൈലോ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അതിൻ്റെയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് കെട്ടുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ വെള്ളത്തിലൂടെ വലിക്കുമ്പോൾ ഇത് നല്ലോണം കറങ്ങി വരും. അപ്പോൾ ടൈല് ഞാൻ കെട്ടുന്നില്ല. ഇനി ഇതിന് വെയിറ്റ് വേണമെന്നുണ്ടെങ്കിലേ നമുക്കിതുപോലെ ഷോൾഡറിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ കമ്പി ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതിയാവും. ഇവിടെയുള്ള ടാങ്കിൽ നമുക്കൊന്ന് ഇട്ട് ഇട്ട് നോക്കാം. ഇത് കറക്റ്റായി തിരിഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രോഗ് നല്ലോണം അടിപൊളിയായിട്ട് കറങ്ങി തിരിഞ്ഞ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ പിന്നെയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ ഡ്യൂട്ടിയിൽ തിരിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അടുത്ത് കുളങ്ങളോ കായലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിനി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ എന്തായാലും ഇതിൽ തന്നെ ഈ ഫ്രോഗിൽ തന്നെ നല്ലൊരു മീൻ പിടിച്ചിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഊതുമ്പോൾ തന്നെ ഇങ്ങനെ കറങ്ങണം. അതുപോലെ വെള്ളത്തിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങി വരും. ഇതിൽ നമ്മൾ ഇതിൻ്റെ ടൈല് കെട്ടുകയാണെങ്കിൽ കെട്ടാം. ഇതിലിപ്പോൾ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കണ്ടല്ലോ ഉണ്ടാക്കുന്ന സമയത്ത്. അത് കെട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സാധനം ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ഈ റബ്ബർ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും വെക്കാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പായലെല്ലാം ഉള്ള സ്ഥലത്ത് നമ്മൾ ഇത് ഫ്രോഗ് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും പട്ട് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ എന്തായാലും ബൈ.